ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെറിയ ഗ്രാമീണ പ്രദേശങ്ങളിലൊന്നുമില്ല, ഇടുക്കി ഹൈറേഞ്ചിന് ഉൾവശത്താണ്. ഇടുക്കി ഹൈറേഞ്ചിൽ കൈതപ്പാറ മനേത്തേടം മക്കുവള്ളി റോഡുണ്ട്. അതിൽ മനേത്തേടത്താണ് ഇപ്പോൾ ഉള്ളത്. മനേത്തേടം ഫോറസ്റ്റിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിക്കുകയാണ്. കുറച്ച് കാഴ്ചകളെ കാണിച്ചു തരാം. ഇപ്പോൾ ഫോറസ്റ്റിനകത്താണ് നിൽക്കുന്നത്. ഇത് വലിയ തോടാണ്. ഇത് മഴക്കാലത്ത് പുഴ പോലെ ആവും ഇത് തോടൊക്കെ. അപ്പം നമുക്ക് നല്ല തുടങ്ങാം. ആദ്യം ഒരു ഗുഹ കാണിച്ചു തരാം. അമ്മോ, നമ്മൾ കാട്ടിലാണ് താമസിക്കുന്നത്. രാത്രി കാട്ടിനുള്ളിൽ വലിയൊരു ഗുഹയുണ്ട്. അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെയായി നമ്മൾ നല്ല പോവാണ്. വേറെ രണ്ടുപേരും കൂടി കൂട്ടത്തിലുണ്ട്. ഇതിവിടെ തോട്. മഴക്കാലത്ത് ഇതൊക്കെ നിറഞ്ഞൊഴുകും ഈ തോടൊക്കെ. കണ്ട അമ്മച്ചി ആൾക്കാര് കപ്പ കപ്പയാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. ഇപ്പൊ വനത്തെ കുറിച്ച് പറഞ്ഞാല്, ഈ വനത്തിൽ വന്യമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. വന്യമൃഗങ്ങളില്ലാത്ത കേരളത്തിലൊരു വനമാണ് മനേത്തേടം വനം. ആനയൊക്കെ പണ്ടുണ്ടായിരുന്നു. ആനേനെയൊക്കെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി വേറെ എങ്ങോട്ടൊക്കെയോ. അതുകൊണ്ട് ആനേനെയും പുലിനെയും തുടങ്ങി ഒന്നിനെയും കാണാനുണ്ടാവില്ല. പക്ഷെ നമുക്ക് പലതും കാണാനുണ്ട് ഇവിടെ. മൃഗങ്ങൾ കാണാനില്ലെങ്കിലും പലതും ഉണ്ട്. ഇവിടെ ഈ കാട്ടിൽ മാത്രമേ ഒരു സാധനം കിട്ടുള്ളൂ, വെറൈറ്റി സാധനം. മധുരമുള്ള ചീമനെല്ലിക്ക, ചളുങ്ങാപ്പഴം എന്നാണ് അതിന് പേര്. വേറെ എവിടെ ഞാൻ സാധനം കണ്ടിട്ട് പോലുമില്ല. ലൈഫിൽ ഒരു പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കരിമ്പിനേക്കാളും മധുര സാധനത്തിന്. ഏ, പാചകം ചെയ്തിട്ട് തിന്നാം. ഇതൊരു നിഗൂഢമായ വനവുമല്ല, ഇതിങ്ങനെ ഘോര വനമല്ല, ലൈറ്റ് വനം. ഫോണിന് ക്ലാരിറ്റി തകരാറുണ്ട് അമ്മച്ചി. നാരായണ നാരായണ ദേവി, നാരായണ നാരായണ ലക്ഷ്മി. ആ, നമ്മളോട് ഡ്രസ്സ് കൂട്ടുന്നുണ്ടല്ലോ. പേരൊന്നറിയില്ല, ഒരു കുഞ്ഞി പട്ടിയാണ്. പുറകെ വരട്ടെ. ഞാൻ കിതപ്പിൻ്റെ രാജാവാണ്. ശരീരം അനങ്ങാറില്ലാത്തതുകൊണ്ട് അമ്മേ, അതുകൊണ്ട് ഭയങ്കര കിതപ്പാ. എൻ്റെ അമ്മ, ഇവിടുന്ന് രണ്ട് വഴി. പച്ച കളറിന് ഈ ഫോണിനൊരു താല്പര്യമില്ല. ഫോണിൽ പച്ച കളർ വരില്ല വീഡിയോ എടുത്താൽ. ആർക്ക് മലയാളത്തിൽ അറിയാന്ന് പറ്റിയാ. അങ്ങനെ ഞാൻ ഏറ്റവും പുറകിലായി. നമ്മൾ സാഹസ്യത്തിൻ്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഈ മരത്തിൽ കൂടെ കയറി നടന്നേക്കാം. അതിനുള്ളിൽ കൂടെ പോയി
നമ്മൾ മരത്തിന്റെ മുകളിൽ കൂടെ കയറും. അമ്മോ സാഹസികമായി ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നു. അമ്മച്ചി യെസ്. ഇനി ഇവിടുന്ന് ഇതാണ് മരം താഴോട്ട് ചാടുന്നു. താഴ്ത്തി ചാടാം. വെള്ളം കുടിക്കാൻ ഇതാവശ്യത്തിന് നേരായിരുന്നു. നമ്മൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തി. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നീ പോവാൻ. അമ്മേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് കുടിക്കാൻ കൊള്ളൂലേ. ആയത് മരം കിടക്കുന്നു. ഇത് കുടിക്കാൻ കൊള്ളോ. ആ ഇതേ വലിയൊരു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടമാണ്. ആ നമുക്ക് ആ മുകളിൽ വെള്ളം കുടിക്കാം. ഈ പാറയ്ക്ക് കിടന്ന് മുകളിൽ വെള്ളം കുടിക്കാം. ഞാൻ കുടിക്കട്ടെ, വെള്ളം കുടിക്കട്ടെ. ഒരു അവിടെ നിന്ന് കുടിക്കാം അല്ലേ. അമ്മ തെന്നും. ആ വെള്ളം തെന്നും തെന്നും. ഇപ്പോൾ വെള്ളം ഞാൻ കുടിക്കുക കേട്ടോ. ആ കാണുന്നത് ആ കണ്ണാണ്. ആ ഫോൺ നോക്കി കാണില്ല. നമുക്ക് കയറി കണ്ടാളിയാ. ആ കാണുന്നതാണ് ഗുഹ. അള്ളെന്ന് പറയും, മണയത്തേടെ മള്ള്. ഇതാണ് ഗുഹ. അടപ്പം പാറയുടെ ചുവട്ടിലുള്ള സാധനമാണ്. എൻ്റെ അമ്മ വലിയ ഗുഹ. കണ്ടോ ഇത്രയും വലിയ കൊട പോലത്തെ പാറ. പാറേൻ്റെ അടിയിൽ അതിമനോഹരമായ സ്ഥലം. അമ്മേ കണ്ടോ ഗുഹ കണ്ടോ. ഉള്ളിലോട്ടൊരു 100 മീറ്ററൊക്കെ ഉണ്ട് ഗുഹ. ഗുഹയൊന്നും നമുക്ക് ആ ശരിക്കും അടുത്ത് കണ്ടേക്കാം. അമ്മേ നല്ല വവ്വാൽക്കാട്ടത്തിൻ്റെ മണമുണ്ട്. ഇവിടെ വന്നൊരു തുള്ളി മഴ പോലും കൊള്ളത്തില്ല. സുഖമായിട്ടിരിക്കുക ഇതിനകത്ത്. ഇതിനകത്തൂടെ മഴക്കാലത്തൊന്നും വെള്ളം ചാടി വരുമെന്ന് വിചാരിക്കണ്ട. അതൊന്നും ഓർത്തില്ല. ഈ കാണാൻ ചെറിയ വെള്ളമേ ഉണ്ടാവുള്ളൂ. കണ്ട അതൊക്കെ ഇങ്ങനെ അടർന്നു വീഴാതിരിക്കുന്നതാണ്. ചിലപ്പോൾ വാർത്ത ആവശ്യത്തിന് സാധ്യതയുണ്ട്. ഈ അള്ളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അള്ള് തന്നെയായിരിക്കും ഇവിടെ. സാധാ പച്ചവെള്ളവും പലവും ഒക്കെയാണ്. ഇതാണ് ഗുഹ. കണ്ടോ ഉള്ളിൽ കൂടെ കയറി പോകാൻ പറ്റും. അടുത്ത് വെള്ളം ഒഴുകുന്നുണ്ട്.
ഇത് ഗുഹയുടെ ഉൾവശമാണ്, വൻ ഗുഹയാണ്. ഇതിനകത്തൂടെ ടോർച്ച് കൊണ്ട് പോകാനൊക്കെ സ്ഥലമുണ്ട്. അതിനകത്തോട്ട് പോയി നോക്കാം. കണ്ടോ, ഇതിനകത്ത് പുലിയൊക്കെ കയറിയിരുന്നാൽ പോലും അറിയില്ല. ഉള്ളോട്ട് ഉള്ളോട്ട് കയറി നോക്കാം. ചെന്താനദി പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്റെ അമ്മോ, കണ്ടോ ഗുഹ? കണ്ടോ ഗുഹനെ തിരിച്ചറിഞ്ഞോ? അമ്മച്ചി പിന്നെ താഴ്ത്ത. കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. പച്ച പാറ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് പച്ച റോക്ക്, ഗ്രീൻ റോക്ക് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം. ഞാനിട്ടതാണ്. പച്ചപ്പാറയെന്ന് ലോകത്ത് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. പ്രകൃതി തന്നെ ഉണ്ടാക്കിയ പച്ചപ്പാറയാണിത്. പച്ചപ്പാറ പച്ചപ്പാറ എന്ന് പറയുന്നതാ പച്ചപ്പാറ. ഇതൊക്കെ പച്ചപ്പാറ വിടുന്നത്, ഈ ഇരിക്കുന്നത് പച്ചപ്പാറയിലാണ്. ഞാൻ ഗ്രീൻ സ്ക്രീനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുക സുഖമായിട്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയ പാറയൊക്കെ ഇരുന്ന് ഏകദേശം പച്ചപ്പാറ. അതൊന്നും അങ്ങനെ പച്ചപ്പാറ ആയിട്ടില്ല. ഗുഹയ്ക്കുള്ളിൽ നിന്ന് വാട്ടർ. അപ്പോൾ നമ്മൾ നീണ്ടു പോകാൻ പറ്റുന്ന 100 മീറ്റർ ഉള്ളിലേക്കുള്ള ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. 100 മീറ്റർ ടോർച്ച്